ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അച്ഛനും മകനും ഇടയിൽപ്പെട്ട് ഉഴലുന്ന രാധുവിൻ്റെ മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് രാധു. ഞാനൊരു പക്കാ ഗ്രാമത്തിലാണ് ജനിച്ചത്. എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മഹാമോശമായിരുന്നു. പിന്നീട് അച്ഛന് സുഖമില്ലാതായി. അങ്ങനെ പ്ലസ് ടു വരെ കഷ്ടിച്ച് മാത്രം എനിക്ക് പഠിക്കാൻ പറ്റിയുള്ളൂ മാഡം. ഞാൻ പല ജോലിക്കും പോയിട്ടുണ്ട്, പക്ഷേ തുച്ഛമായ ശമ്പളമാണ്. എവിടെ പോയാലും എനിക്ക് ശല്യങ്ങളുമുണ്ട്. കാരണം ഞാൻ വെളുത്ത് തൊടുത്ത് ചുവന്നൊരു സുന്ദരിയായിപ്പോയി. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും എൻ്റെ ദേഹത്തേക്കാണ് നോട്ടം. അവസാനം ഒരു പ്രയോജനമില്ലായിരുന്നു ശമ്പളം വെച്ച് നോക്കുമ്പോൾ. പിന്നെയാണ് എനിക്കറിയാവുന്നൊരു ചേച്ചി പറഞ്ഞത്, മോളെ നീ വീട്ടു ജോലിക്ക് പോകൂ, പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ ശമ്പളം കിട്ടും. നല്ല വലിയ വീടുകളാണെങ്കിലേ നിന്നെ അവർ നന്നായി സഹായിക്കുകയും ചെയ്യും. നല്ല കൂട്ടുണ്ട് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നീ രക്ഷയോടൊന്ന് പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഒരിടത്ത് ജോലിക്ക് പോയത്. അവിടെ രണ്ടാണുങ്ങളുണ്ടായിരുന്നു വീട്ടിൽ, പെണ്ണുങ്ങളുമുണ്ട്. പക്ഷേ അവരെന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. കടയിൽ പോയാലും വീട്ടിൽ പോയാലും എവിടെ പോയാലും തൊലിമെനിപ്പുള്ള പെണ്ണിന് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കപ്പോറുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും അവന്മാർ നടക്കും, തട്ടുകയും മുട്ടുകയും തലോടുകയും അനാവശ്യമായ ചോദ്യങ്ങളും സഹായിക്കണോ എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു കൂട്ടർ. അതല്ലാതെ പ്രദർശനം കൂട്ടുന്ന ചില ആളുകൾ, അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു. പല സ്ഥലത്തുനിന്നും ഞാൻ പേടിച്ചു പോന്നു. ഇതൊരു തുടർക്കഥയായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എവിടെ പോയാലും ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് വശംവദരാകാതെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക, അതേ നടക്കുകയുള്ളൂ. എന്നാൽ എല്ലാവർക്കും വഴങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട, അവർ വരുമ്പോൾ അവരെ പിണക്കാതെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അവരോടും താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല എന്ന നിലയിൽ ഒരു നിസ്സംഗ ഭാവത്തിൽ ഇതിനെ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജോലി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ ഒരു വഴി സ്വീകരിച്ചു. ആർക്കും വഴങ്ങിയില്ല, പക്ഷേ തട്ടലും മുട്ടലും പ്രദർശനങ്ങളും തടവലുമൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. മുതലാളിമാർ എന്നോട് സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിഞ്ഞു മാറും. പക്ഷേ അവിടുത്തെ സ്ത്രീകൾ അങ്ങനെയാണെന്നില്ലല്ലോ. കാരണം അവരുടെ ഭർത്താക്കന്മാർ എന്നെ കണ്ട് വഴിതെറ്റുമെന്ന് വിചാരിച്ച് എന്നെ കയർത്ത് സംസാരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആൾക്കാരുമുണ്ട്. ഇതിനിടയ്ക്ക് വിവാഹത്തെപ്പറ്റി ചിന്തിച്ചെങ്കിലും സാധിച്ചില്ല. കല്യാണം കഴിച്ചയക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ജോലിയിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ 20-25 വയസ്സുള്ള പെൺകുട്ടികളെയാണ് എല്ലാവർക്കും വേണ്ടത്. അതിൽ കൂടുതൽ പ്രായമായവരോട് ആർക്കും താല്പര്യമില്ല. ഇനിയിപ്പോൾ കല്യാണമൊന്നും വേണ്ട, ഇങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് പോകാം, എന്ത് സംഭവിക്കുമെന്ന് അറിയട്ടെ എന്നാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ഓഫർ വന്നത്. കുറച്ച് ദൂരെയാണ് ഒരു വീട്ടിൽ, അവിടെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടി വരും. കാരണം പ്രായമുള്ള ഒരാളാണ്, പുള്ളിക്കിപ്പോൾ ഇത്തിരി വയ്യാതിരിക്കുകയാണ്. ഒരു മകനാണുള്ളത്, നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ വയ്യ. അപ്പനാണെങ്കിൽ അങ്ങോട്ട് പോവുകയുമില്ല. പിന്നെ പണം ഇഷ്ടംപോലെയുണ്ട്, അതുകൊണ്ടാണ് പുള്ളിയെ നോക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ പെർമനൻ്റായിട്ട് 24 മണിക്കൂറും അവിടെ നിർത്താമെന്ന് അവർ വിചാരിച്ചത്. ഞാനവിടെ ചെന്ന് മാഡം, നല്ലൊരു വീട്, നല്ല സെറ്റപ്പ്, അദ്ദേഹത്തിന് ഇത്തിരി വയ്യായ്കയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വയ്യ. എങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയൊരു പ്രായമായ ആളാണെന്ന് തോന്നുകയില്ല. എന്തൊക്കെയോ വിഷമങ്ങളും ദേഹാസ്വസ്ഥങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനവിടെ ചെന്നതിൽ പിന്നെ എന്നോട് പുള്ളി കഥന കഥകളൊക്കെ പറഞ്ഞു. ഭാര്യ മരിച്ചു പോയതും മകൻ ദൂരെ സ്ഥലത്ത് ജോലിക്ക് പോയതും പുള്ളിക്കണ്ണൊറ്റയ്ക്കായതും അസുഖം വന്നതുമൊക്കെ പണമുണ്ടായിട്ട് കാര്യമില്ല മോളെ എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിയുടെ സംസാരം. എനിക്കവിടെ യാതൊന്നിനും കുറവില്ലായിരുന്നു. ശരിക്കും സ്വർഗത്തിൽ ചെന്ന പോലെയായിരുന്നു. അദ്ദേഹത്തെ നോക്കുക, എല്ലാ കാര്യത്തിലും സഹായിക്കുക, വീട്ടിലെ ജോലി ചെയ്യുക, മൃഷ്ടാന്നമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി അദ്ദേഹത്തിനും കൊടുത്ത് നല്ല രീതിയിൽ ആഹാരവും കഴിക്കുക. ഇതിൽ പരം എന്ത് സംഗതിയാണ് ഒരു സ്ത്രീക്ക് വേണ്ടത്? എന്തുകൊണ്ടും എൻ്റെ മനസ്സ് സ്വസ്ഥമായത് അവിടെ ചെന്നിട്ടാണ്. നല്ല സാലറിയും തരുമായിരുന്നു. പണമൊന്നും അദ്ദേഹം നോക്കുകയില്ല. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നിനക്ക് വേണ്ടത് എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. ഒരു തുക മകനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കിട്ടും. പക്ഷേ എങ്കിലും അതിൽ കൂടുതൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഞാൻ ഓർത്തു, നല്ലൊരു മനുഷ്യനാണ്, ആത്മാർത്ഥത ഞാനും കാണിക്കണം. ചെക്കപ്പിനൊക്കെ പോകുമ്പോഴേക്കും ഞാൻ ഡോക്ടറോട് ചോദിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോഴൊക്കെ ഡോക്ടർ എന്നോട് നല്ല രീതിയിൽ ഉപദേശങ്ങൾ തരും. ഞാൻ അതനുസരിച്ചിട്ട് നന്നായി പുള്ളി പരിചരിച്ചു മാഡം. ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോഴുണ്ട് അദ്ദേഹം എഴുന്നേറ്റിരുന്നു, നടന്നു, പിന്നെ സാധാരണ നിലയിലേക്കായി. പെട്ടെന്നായിരുന്നു മാറ്റം. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു.
ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാരിക്കൂട്ടുകയായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരനെ അറിയാവുന്ന ഒരാൾ വന്ന് ചോദിച്ചു, സാർ, സാറിൻ്റെ ഭാര്യയാണ് ഇതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ജമ്മി, അദ്ദേഹവും ജമ്മി. കാര്യം അപ്പോഴേക്കും അദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ രൂപത്തിലേക്ക് ആയി മാറിയല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തോന്നും. അതെനിക്കൊരു പുതിയ ഫീലിംഗ് ആയിരുന്നു. കൊള്ളാം, എൻ്റെ പരിചരണം കൊണ്ട് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായി മാറിയല്ലോ. അതോർത്ത് ഞാൻ സംസാരിച്ചു. പുള്ളിക്കാരനെപ്പോൾ തിരുത്തിക്കൊണ്ട് അയാളോട്, അല്ല, ഇതെൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എങ്കിൽ കൂടിയും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തായാലും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നീയാണ്. അതുകൊണ്ട് നിന്നെ ഞാനും കല്യാണം കഴിക്കട്ടെയെന്ന്. ഞാൻ ചോദിച്ചു, സാർ എന്തായി പറയുന്നത്? എന്നെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരു ഹോം നേഴ്സല്ലേ, അല്ലെ വേലക്കാരിയല്ലേ? ബന്ധുക്കൾ സമ്മതിക്കുമോ? മകൻ സമ്മതിക്കുമോ? അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ഇഷ്ടമാണ് ഇവിടുത്തെ ഫൈനൽ ഇഷ്ടം. നീ ഇതൊന്നും കേട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാണ്. എൻ്റെ വൈകാരിക മാറ്റി നീയാണെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനിനി തളരില്ല. നീ വന്നത് മുതൽ എൻ്റെ ഭാര്യ തിരിച്ചു വന്ന പ്രതീതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്കെന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹം നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭാഗ്യം തന്നെയാണ്. എന്നാലും ഉടനെയൊന്നും ഞാൻ സമ്മതം പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ നിർബന്ധിക്കില്ല, പക്ഷേ നീ എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിൻ്റെ കുടുംബസ്ഥിതിയെ പറ്റിയിട്ടോ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടോ എനിക്കറിയണ്ട. ഞാൻ നിന്നെ മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. നിനക്കറിയാമല്ലോ ആവശ്യത്തിന് പണമുണ്ട് എനിക്ക്. പക്ഷേ എന്നെ സ്നേഹിക്കാൻ ഇനി ആരുമില്ല. ഇതെല്ലാം നിനക്കുള്ളതാണ്. അതോ നിനക്കിഷ്ടം അടുത്തൊരു വീട്ടിൽ പോയിട്ട് വേലക്കാരിയായിട്ട് കഴിയാനാണോ? ജീവിതകാലം മുഴുവനും ഇങ്ങനെ കഴിയണോ? അതോ സുഖത്തോടു കൂടി എൻ്റെ ഭാര്യയായിട്ട് എവിടെ കഴിയണമെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം എൻ്റെ ചുമലിൽ കൈവച്ച് തലോടി എൻ്റെ വയറിൽ കൂടി കെട്ടിപ്പിടിച്ച് എന്നെ ദേഹത്തേക്ക് ചേർത്തമർത്തി. അദ്ദേഹത്തിന് ആണിൻ്റെ ശക്തി ഒട്ടും കുറവില്ലെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ ഞെട്ടിമാറി. ഞാൻ പറഞ്ഞു, ശരിയായിരിക്കാം, ഞാൻ ഇന്ന് വരെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷൻ തയ്യാറാകുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എല്ലാ ആൾക്കാരും എന്നെ മറ്റേ ഉദ്ദേശത്തോട് വേണ്ടി നോക്കിയത്, പക്ഷെ ഞാൻ വഴങ്ങിയിട്ടില്ല. എൻ്റെ കല്യാണം നടക്കുമോന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം എനിക്കിത്തിരി പ്രായം കൂടുതലാണ്. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് തരാൻ പറ്റുമോന്ന് നിനക്ക് സംശയം കാണുമെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ഒന്നും വിചാരിച്ചിട്ട് കൂടിയില്ല. ഇനി കുട്ടികളുണ്ടാകുമോന്നും നിനക്ക് സംശയം കാണും. പക്ഷേ ഞാൻ നിസ്സംശയം പറയാം, നല്ലൊരു ഭർത്താവായിരിക്കും ഞാൻ. നമുക്ക് കുട്ടികളും ഉണ്ടാകും. ഇനി ആ കാര്യത്തിൽ വേണമെങ്കിൽ ട്രീറ്റ്മെൻറ് നോക്കാം. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ജോറാമോളെന്ന് പറഞ്ഞു. എൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു. ഞാൻ പറഞ്ഞ് എനിക്കതൊന്നും അറിയില്ലെന്ന്. എൻ്റെ നാണം കണ്ട് പുള്ളിക്കാൻ പൊട്ടിച്ചിരിച്ചു. എന്തായാലും നീ ഇത്രയും നാളായിട്ടും ഇങ്ങനെ ആണുങ്ങളെ ഒന്നും അറിയാതെ നിന്നത് അത്ഭുതം തന്നെയെന്ന് പറഞ്ഞു. ഹരിശ്രീ, ഞാൻ തന്നെ കുറിപ്പിച്ച് എല്ലാം നിന്നെ പഠിപ്പിക്കാമോളെന്ന് പറഞ്ഞു. ഷൂ, എനിക്കെന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. നിനക്ക് സമ്മതമാണോ എന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു കുറവുണ്ടാകില്ല. ഇനി ഞാൻ വീട്ടു ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ടി വരില്ല. ഭാര്യ ഭർത്താവിനെ പരിചരിക്കുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. അതുമാത്രമല്ല, നല്ല സ്വത്തും എൻ്റെ പേരിൽ വരും. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഭർത്താവ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ സൂപ്പറായിരിക്കും. ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ വസന്തം ഒന്ന് മുട്ടിടും എന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനോട് ഇതേക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അങ്ങേർക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു മാഡം. അങ്ങനെ ഞങ്ങളിവിടെ സുഹൃത്തുക്കളും കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്നിട്ട് എൻ്റെ കല്യാണം അദ്ദേഹവുമായിട്ട് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള എൻ്റെ ജീവിത പ്രയാണമായിരുന്നു. കല്യാണത്തിൽ എൻ്റെ വീട്ടുകാർക്ക് ഇത്തിരി താല്പര്യക്കുറവുണ്ടായിരുന്നു. കാര്യം ഞാനൊരു കറവ പശുവാണല്ലോ. പക്ഷേ അദ്ദേഹം ധനികനാണ്. അവർക്ക് സ്ഥിരമായിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും അങ്ങ് സമ്മതിച്ചു. പിന്നെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും ചിലർ പറഞ്ഞു. പലർക്കും സംശയമുണ്ടായിരുന്നു. എനിക്കും കല്യാണ രാത്രിയിൽ സംശയമുണ്ടായിരുന്നു. ഇനി കാര്യങ്ങളൊക്കെ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്നു. അവസാനം പൊതിയാത്ത തേങ്ങ പോലെയാകുമോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയായിരുന്നില്ല. നല്ല ആവേശമുണ്ടായിരുന്നു. പൂരം കാണാത്ത പെണ്ണിനെ എന്താണ് പൂരമെന്നറിയാൻ ആഗ്രഹം കാണുമല്ലോ.
ഇതിപ്പോൾ പൂരപ്പറമ്പിൽ 10 പൂരങ്ങൾ ഒന്നിച്ച് നടക്കുന്ന പ്രതിഥിയായിരുന്നു. തായമ്പൊക്കെ കൊട്ടി കൊട്ടി അദ്ദേഹം കയറുമ്പോൾ ഞാൻ ഉറക്കുകയായിരുന്നു. 2-3 മണിക്കൂറും എന്നെ അദ്ദേഹം സ്നേഹിക്കാനും ലാളിക്കാനും വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ബെഡ്റൂമിൽ തന്നെ ഇരിക്കും, ഒരിക്കലും പുറത്തു പോകില്ല, അദ്ദേഹത്തെ ഞാൻ പുറത്ത് വിടില്ല. ദൈവമേ, എത്രയോ നല്ല ആമ്പിള്ളേർ, എത്രയോ നല്ല മുതലാളിമാരൊക്കെ എന്നെ ചുറ്റിപ്പറ്റി വന്നതാണ്. ഇതിന് ഇത്രയും രസമുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് സമ്മതിച്ചേനെ. പക്ഷേ അന്ന് ഞാൻ പതിവ്രത കളിച്ച് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാം തട്ടി ദൂരെ എറിഞ്ഞു. ഇപ്പോൾ കിട്ടിയത് ഇത്തിരി പഴകിയതാണെങ്കിലും പുളിങ്കമ്പാണ്. അതിൽ പിടിച്ച് ഞാൻ ഊഞ്ഞാലാടിക്കോളാം, ഊയലാടി ഞാൻ മുന്നോട്ട് പോകാം. കിട്ടിയത് ഏറ്റവും നല്ലത്. ഇനി കിട്ടാനുള്ളതും വരാനുള്ളതുമൊക്കെ നല്ലത് തന്നെയാണ്. ഈ സ്വർഗീയ നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആദ്യ ദിവസം ഇത്തിരി പാഴ്ചകൾ സംഭവിച്ചു പോയി മാഡം. രംഗപൂജ അടിപൊളിയായിരുന്നു. പക്ഷേ 2-ാമത്തെ മെയിൻ ഐറ്റം ആയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ തിരശ്ശീല വീണ പോലായിരുന്നു. അദ്ദേഹവും ടെൻഷൻ അടിച്ചു. ഒരു കുഴപ്പമില്ലായിരിക്കുമായിരുന്നല്ലോ, പെട്ടെന്നെല്ലാം ഡൗൺ ആയല്ലോ, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഒട്ടും സാരമില്ല, അതൊക്കെ ടെൻഷനുള്ളത് കൊണ്ടാണ്, എല്ലാം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. കാര്യങ്ങൾ മെയിനായിട്ടുള്ളതില്ലെങ്കിലും രംഗപൂജകൾ ഇനിയും എനിക്ക് വേണം, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഓക്കെയായി. പിന്നീട് ഓരോ ദിവസവും ആനന്ദ തിമിർപ്പിലായിരുന്നു മാഡം. ഞാനിപ്പോഴും അദ്ദേഹത്തോട് പറയും, എനിക്ക് രംഗപൂജ 3 മണിക്കൂറെങ്കിലും വേണം, അത് കഴിഞ്ഞ് മതി നടനമെന്ന്. അദ്ദേഹത്തിനും അപ്പോൾ ടെൻഷനില്ലാതായി. അവസാനത്തെ കുറച്ചല്ലേ ഉള്ളൂ, അത് പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്കും അദ്ദേഹത്തിനും സംതൃപ്തിയും സന്തോഷവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് മകൻ ആദ്യമായിട്ട് എന്നെ കാണാൻ വരുന്നത്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് വലിയൊരു പയ്യനാണെന്നാണ്. കാരണം മൊബൈലിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴുണ്ട് ഒരു കൊച്ചു പയ്യൻ, അതും അതീവ സുന്ദരനായ, ഏത് പെണ്ണും മോഹിക്കുന്ന രീതിയിലുള്ള ശരീരമുള്ള, അല്ലെങ്കിൽ സംസാരവും സൗകുമാരിയും ഒക്കെ ഉള്ള ഒരാൾ. പെട്ടെന്ന് അവൻ്റെ ചലനവും രൂപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് എൻ്റെ 18-ാമത്തെ വയസ്സിലേക്ക് പോയി. ഇതേപോലൊരുത്തൻ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അന്ന് നടന്നില്ല, ഇന്നും നടക്കില്ല. ഈ പയ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? തെറ്റാണ്, ഇവൻ്റെ സൗന്ദര്യം എന്നെ മതിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണങ്ങനെ? പണ്ട് എത്ര ആണുങ്ങളെ കണ്ടിട്ടും എനിക്കൊന്നും തോന്നിട്ടില്ല. മാഡം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തപ്പോൾ നമുക്കൊന്നിനെ പറ്റിയിട്ടും ഒരു ചിന്തയുമില്ല. അറിഞ്ഞു കഴിഞ്ഞാലല്ലേ പിന്നെയും പിന്നെയും അറിയണമെന്ന് തോന്നും. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ആ ഇത് എന്നെ ബാധിച്ചിരുന്നു മാഡം. എങ്കിലും ഞാൻ എൻ്റെ ചിന്തകൾ മാറ്റിവിട്ടു. അവൻ എൻ്റെ മകൻ്റെ സ്ഥാനത്താണ്. അവൻ എന്നെ മമ്മി എന്നാണ് വിളിക്കുന്നത്. തമാശയായിട്ടായിരിക്കും വിളിക്കുന്നത്, എങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എങ്കിലല്ലേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകൂ. അല്ലാതെ കുട്ടിനിക്കറമിട്ട് അവനിങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ നിറയവനെ കണ്ടിട്ട് ഞാൻ പണ്ട് സിനിമയിലൊക്കെ നായകന്മാർ നായികമാരെ നോക്കുന്ന പോലെ നോക്കിക്കൊതിച്ച് മോഹിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലെ സിറ്റുവേഷൻ കുളമാകും. വേണ്ട, അവനോട് സ്നേഹമായി പെരുമാറാം. അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അവൻ എന്നോട് വലിയ കാര്യമായിരുന്നു. നാട്ടിൽ അവനൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് പോയി വരുന്നത്. അങ്ങനെ അവനിവിടെ ഉണ്ടായി. ഭർത്താവിനും ഒത്തിരി സന്തോഷമായിരുന്നു. കാര്യം എത്രയോ കാലം കൊണ്ടാണ് മകൻ ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ സുഖകരമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് അവനവൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടും സ്വപ്നങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാനും അത് ഇൻട്രസ്റ്റോടുകൂടി കേൾക്കുമായിരുന്നു. പതുക്കെ പതുക്കെ ഞങ്ങൾ തമ്മിൽ എല്ലാ വേലിക്കെട്ടുകളും അങ്ങ് മറന്ന് നല്ലൊരു സൗഹൃദമായി. അവൻ ചില കുസൃത്തരങ്ങളൊക്കെ എന്നോട് പറയും, ഞാനും തിരിച്ച് മറുപടി പറയും, കൂട്ടുകാരെ പോലെ. അങ്ങനെയായി തീർന്നു. സാറെന്നായിരുന്നു ഭർത്താവിനെ ഞാൻ വിളിച്ചത്. കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വഴക്ക് പറഞ്ഞാണ് അത് മാറ്റിയത്. ഏട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. ഏട്ടന് എപ്പോഴും ഞാൻ ശബ്ദമുണ്ടാക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ മകൻ വന്നതിൽ പിന്നെ ഞാൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ പറയും അവൻ താഴത്തെ നിലയിലാണ് താമസിക്കുന്നത്, അവൻ കേൾക്കുമെന്ന്. അപ്പോൾ ഭർത്താവ് പറയും, അതൊന്നും സാരമില്ല, നീ ഇതൊന്നും നിയന്ത്രിക്കരുത്, പ്ലീസ് പഴയതുപോലെ പെരുമാറുമെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്നിട്ട് ആ സമയത്ത് അങ്ങ് അഭിനയിക്കും മാഡം. ശബ്ദമുണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഒരു ദിവസം ഞാനും മോനോട് സംസാരിച്ചപ്പോൾ അവനോട് ചോദിച്ചു, നിങ്ങളുടെ മുറിയിൽ നിന്ന് മിക്കവാറും രാത്രി അനാവശ്യ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, എന്താ എന്ത് ശബ്ദമാണെന്ന്. അവനപ്പോൾ എൻ്റെ ചെവിയിലും കഴുത്തിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഒരു പാട്, എനിക്ക് പെട്ടെന്ന് ഒരു അനിയൻ വരുമോ എന്ന് ചോദിച്ചു. അവൻ അർത്ഥം വെച്ച് സംസാരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിന് ആവേശം മൂടുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുടെ പാടാണല്ലോ അവൻ കാണുന്നത്. എടാ അഹങ്കാരി, അപ്പോൾ നീ ഞങ്ങളുടെ റൂമിലേക്കാണ്, ശ്രദ്ധ. കുറുക്കൻ ചെത്താലും
കണ്ണ് കോഴിക്കുട്ടി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. നീ അവിടെ കമ്പ്യൂട്ടറും കൊണ്ടിരുന്നിട്ട് ഞാനോടത്ത് വല്ല ബിസിനസ് നടത്തുകയാണെന്ന്. ഇതാണോ നിൻ്റെ പരിപാടി? വൃത്തികേടാണ് കേട്ടോ കാണിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവനോട് പറയുകയാണ്, ഞാൻ എൻ്റെ മുറി അടച്ചിട്ടിരിക്കുകയാണ്. മുറിയിൽ എ സി പോലുമുണ്ട്. ചിലപ്പോഴെങ്ങാണോ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ നിന്ന് എന്താണെന്ന് അറിയില്ല. ആഹാ ഊ ഏ ഓ ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ മുറിയിൽ എ സി ഉണ്ട്, അവിടുന്ന് ഒരു ശബ്ദവും പുറത്തു പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവിടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പോടെ ചെക്കാം, നിൻ്റെ അച്ഛന് അതൊത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് വിശദമായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം എന്നെ നിർബന്ധിക്കുമെന്ന്. അവനെപ്പോൾ ഊർച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിനി ഇവിടെ ഇരിക്കുന്നില്ല മമ്മി, ഞാൻ റൂമിലേക്ക് പോകുന്ന. എന്താടാ, ഞാൻ പോയി ഇതിന് മുകളിൽ കൂടി ഒരു കൈ എടുത്തുകൊടുക്കട്ടെ, ഈ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു. ഞാനത് കണ്ട് അത്ഭുതത്തോടു കൂടി അവനെ നോക്കി. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ചെക്കൻ തിങ്ങി നിറഞ്ഞ ഛേ, ഞാൻ പോയി പോയി കൈ എടുത്തുകൊടുക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഓടിപ്പോയി. പിന്നീട് ഭർത്താവില്ലാത്ത സമയം നോക്കി അവൻ എന്നോട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കാൻ തുടങ്ങി. ചില സമയത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവൻ ഞാൻ കാണുകയാണ്, ഞാൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഛേ, ഞാൻ പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. അപ്പോൾ എന്നോട് പറയും ഇനി എനിക്ക് ഇതാണ് പണിയെന്ന്. കണ്ട് കണ്ട് കൊതി കൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഭർത്താവിൻ്റെ കൂടെ ഉള്ള നിമിഷങ്ങളിൽ പോലും അവനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അവൻ്റെ ആ ഭംഗിയുള്ള ദേഹം അതെൻ്റെ ഉറക്കം കെടുത്തി. മാഡം എനിക്ക് എസ് മൂളാൻ ഒരു നിമിഷം മതി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നല്ല താല്പര്യമുണ്ടായിരുന്നു. ഇതിങ്ങനെ അക്കുത്തിക്കുത്ത് കളിച്ച് മുന്നോട്ട് പോയി. കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷേ ഒരു ദിവസം എൻ്റെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. കാരണം അദ്ദേഹം ബിസിനസ്സൊക്കെ പിന്നെ ആരംഭിച്ചു, കുറച്ച് ബിസിയായി. ഞാൻ രാവിലെ 7 മണിയേക്കാണെന്ന് ആ സമയത്ത് അവനെ വിളിച്ചുണർത്താൻ മുറിയിൽ ചെന്നു. അപ്പോൾ അവനെന്നെ കൈകൊണ്ട് പിടിച്ച് അവനെ ബെഡിലേക്ക് ഇട്ടു. ഞാൻ പറഞ്ഞു മാറണമെന്ന്. അപ്പോൾ അവനോട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ എന്ന്. ഞാൻ ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത്? എന്നെ ഒന്നും സന്തോഷിപ്പിക്കാമെന്ന് ചോദിച്ചു. ആ സന്തോഷിപ്പിക്കാനോ, നിന്നെ ഞാനങ്ങനെ സന്തോഷിപ്പിക്കുന്നത് ഇക്കിളി ഇടട്ടടാ എന്ന് പറഞ്ഞ് ഞാൻ ഇക്കിളി ഇട്ടു. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ ഒന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കാതിൽ പറഞ്ഞു, ശേ എനിക്ക് വയ്യ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ എനിക്കും മാങ്കനി ഒത്തിരി ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അവൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ള കാര്യം തന്നെയാണ്. എങ്കിലും ആദ്യമേ കയറി പറയാൻ പറ്റുമോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മധുരമുള്ള കനികളെന്ന്. വേണ്ട, ആദ്യമേ ഞാൻ സമ്മതിക്കരുത്, ഞാൻ മസിൽ പിടിച്ചിട്ട് ഞാൻ നിൻ്റെ അമ്മയാണ് മമ്മിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി എന്നൊക്കെയുള്ളത് പേരിൽ മാത്രം മതി, നിങ്ങളല്ലെങ്കിലും എൻ്റെ മമ്മിയൊന്നും ആകില്ല. നിങ്ങൾ ചെറുപ്പക്കാരിയല്ലേ, നിങ്ങളൊരു സുന്ദരി ആയതുകൊണ്ട് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ആവേശം തോന്നിയിരുന്നു. നിങ്ങൾ അച്ഛനെ കല്യാണം കഴിക്കുന്നത് ശരിക്കും ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അതെന്താ, നിങ്ങളെ ഞാനങ്ങ് കിട്ടിയാലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും അത് നടക്കില്ല മോനെ, അച്ഛനെ കിട്ടിയത് കൊണ്ടല്ലേ കാര്യങ്ങൾ ഇത്ര വരെങ്കിലും ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എങ്കിൽ എനിക്ക് മമ്മി ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു. എങ്കിലും കൊതി മൂതത് കൊണ്ട് എൻ്റെ കൈകൾ പിന്നെയും തേടിച്ചെന്നു. എൻ്റെ നാണം അലിഞ്ഞുപോയി. ദൂരെ കണ്ടു മോഹിച്ച മരതക മാണിക്യമണി എൻ്റെ സ്വന്തമാക്കിയതുപോലെ എൻ്റെ ഉള്ള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് എത്രത്തോളം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതിൽ കൂടുതൽ നേരം എനിക്ക് മരതകമണിയിലേക്ക് ആവേശിച്ചിറങ്ങണമെന്ന് ആഗ്രഹമായിരുന്നു. താണു പറന്നടിക്കും ഒരു കൊടുങ്കാറ്റായി ഞാൻ മാറുകയായിരുന്നു. അവൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു, സ്നേഹിച്ചു, അവൻ എന്നോട് കൂടുതലടുത്തു. ഞാനാണെങ്കിൽ ചുറ്റിപ്പറന്നു. പിന്നെ പറയണ്ട, ഏതവസരത്തിലും ഞങ്ങൾ ഒന്നിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഭർത്താവിനോടും അവനോടും ഒരേ ആവേശമായിരുന്നു. അവനോട് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഭർത്താവിനെ ഒരിക്കൽ പോലും ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തും ഞാൻ താണടിഞ്ഞു. പിന്നെ ഇവൻ്റെ അടുത്ത് ഞാൻ ചുറ്റിയടിച്ചു. രണ്ടിടത്തും പറന്നാടി ഇറങ്ങുന്ന ഒരു ത്രൈലോക്യ സുന്ദരിയായി ഞാൻ വിളങ്ങി മാഡം. പക്ഷേ അതിനിടയ്ക്ക് അവനോട് പറഞ്ഞു എനിക്കിതൊക്കെ വീഡിയോയിലാക്കണം പ്ലീസ് എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അതൊക്കെ ഡേഞ്ചറസ് ആണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, വേണ്ട വേണ്ട എന്നൊരു 100 വട്ടം ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു അവൻ യാത്രയൊക്കെ പോകുമ്പോൾ തന്നെ കണ്ട് രസിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പലപ്പോഴും വീഡിയോ എടുക്കും, ഞാൻ പറയും വേണ്ടാന്ന്. ആ സമയത്ത് അവൻ ഉല്ലാസ പൂത്തിരി കൊളുത്തും. പിന്നെ ഞാൻ ആ ലോകം അങ്ങ് മറക്കും. അവനതൊക്കെ വീഡിയോയിലാക്കുന്നുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ അവൻ എല്ലാം അവസാനം വരെയുള്ള കാര്യങ്ങൾ പോലും
ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ അവനെ കണ്ടാസ്വദിക്കാനാണെന്നാണ് പറയുന്നത്. ഇടയ്ക്കൊക്കെ അവൻ 2-3 ആഴ്ച മാറി നിൽക്കുമായിരുന്നു മാഡം. എന്തായാലും എനിക്കവനെ വിട്ടുപിരിയാൻ പറ്റില്ല. അവൻ എന്നെയും ഭർത്താവ് അറിയാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോയി. പക്ഷേ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ഗർഭിണിയാണെന്ന്. അത് ഭർത്താവിൽ നിന്നല്ല, ഇവനിൽ നിന്നാണ്. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു. അന്ന് അവൻ നാട്ടിലില്ലായിരുന്നു. അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഞാൻ നാട്ടിൽ വരട്ടെ, ഹോസ്പിറ്റലിൽ പോയി ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യൂ, ഡോക്ടറെ ഒന്ന് കാണൂ എന്നൊക്കെ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ പോയി കണ്ടു മാഡം. അവിടെ പരിശോധിക്കുകയും ചെയ്തു. ആ റിസൾട്ടുമായിട്ട് ഞാൻ വന്നു. ഭർത്താവിനോട് പറയേണ്ടതാണ് വിചാരിച്ചത്. പക്ഷേ അവൻ വരുന്നതിന് മുമ്പ് തന്നെ അലമാരിയിൽ നിന്ന് ആ റിസൾട്ട് ഭർത്താവിന് കിട്ടി. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അദ്ദേഹത്തിന് കുട്ടിയാണ് അതെന്നാണ് വിചാരിച്ചത്. അവൻ എന്നെ സമാധാനിപ്പിച്ചു, അതൊന്നും സാരമില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്. എന്തായാലും അച്ഛന് സംശയമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അച്ഛൻ്റെ കാലം കഴിഞ്ഞാലും നമ്മളൊന്നിച്ച് അല്ലേ ജീവിക്കേണ്ടത്, നമ്മുടെ കുട്ടിയുടെ തന്നെ കരുതിയാൽ മതി, അല്ലെങ്കിൽ അച്ഛൻ്റെ കുട്ടിയാണെങ്കിലും നമ്മളൊന്നിച്ച് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, അദ്ദേഹം എൻ്റെ ഭർത്താവാണ്, നിങ്ങളോട് എനിക്കൊരു താല്പര്യം തോന്നിയെന്നല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മാത്രം ജീവിച്ചാൽ മതി, ഞാനിപ്പോൾ തെറ്റാണ് അദ്ദേഹത്തോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു മാഡം. അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് എന്തോ ആവശ്യത്തിന് അദ്ദേഹം അവൻ്റെ മൊബൈൽ ചോദിച്ചു. അവൻ അതറിയാതെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ പുള്ളി അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു വീഡിയോ കാണുകയും ചെയ്തു. അതോടുകൂടി പുള്ളി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്ത ശേഷം അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തിട്ട് എന്നെ രഹസ്യമായിട്ട് വിളിച്ച് ക്ലോസ് വിസ്താരം ചെയ്തു. സത്യം പറ, ഇതാരുടെ കുട്ടിയാണ്, സത്യം പറയണമെന്ന് പറഞ്ഞു. എനിക്ക് പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. അത് മകൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ സത്യമാണ് തുറന്ന് പറഞ്ഞത്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹം എന്നെ വഴക്ക് പറയുകയോ തല്ലുകയോ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചിട്ടും അദ്ദേഹം എന്നോട് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. എനിക്കറിയാം ഞാൻ ചെയ്ത് തെറ്റാണെന്ന്. ഇനി എങ്ങനെയാണ് മാഡം ഞാൻ തെറ്റ് തിരുത്തേണ്ടത്? എങ്ങനെയാണ് അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു നല്ല ജീവിതമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ ഇപ്പോൾ 2-ാം ഘട്ടമാണെങ്കിലും 3-ാം ഘട്ടമാണെങ്കിലും നമുക്ക് ഒരു വിശ്വാസം എന്ന് പറയുന്ന സംഗതിയിലാണല്ലോ ഒരു വിവാഹജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് വിശ്വാസവഞ്ചനയാണ്. സുന്ദരനായ മകൻ്റെ സ്ഥാനത്തുള്ള ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ട്രോളും വിട്ടുപോയി, അയാളുടെ കണ്ട്രോളും വിട്ടുപോയി. കാര്യം അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ ഇത്തിരി വയബിളാണെന്ന് അവനും തോന്നിക്കാണും. സുന്ദരിയാണ്, അവൻ്റെയും കാര്യങ്ങൾ നടക്കണം. നിങ്ങൾക്ക് ആ സമയത്ത് ഭർത്താവിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനിയും കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരവസ്ഥയിലുമായിരുന്നു. അപ്പോൾ വികാരങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ വിവേകമില്ലായ്മയാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ആ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ യഥാർത്ഥമായിട്ട് അറിയാവുന്ന ആളാണ്. അങ്ങേർക്ക് ഭാര്യയുണ്ടായിരുന്നു, വിവാഹ ജീവിതം നന്നായിട്ട് ആസ്വദിച്ചതാണ്, അത് കഴിഞ്ഞ് അവർ മരിച്ചുപോയി. പിന്നെ നിരന്തരം നിങ്ങൾ അയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് നിങ്ങളോട് ഒരു താല്പര്യം തോന്നി, പ്രേമമായി, ബന്ധമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നമുക്കൊരു പാർട്ണർ ഉണ്ടെങ്കിലും നിരന്തരമായി നമ്മളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന, നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുകയാണെങ്കിൽ മനുഷ്യർക്ക് പലപ്പോഴും വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ ബന്ധം തെറ്റിലേക്ക് വഴുതി മാറിപ്പോയേക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഭർത്താവും മകനും ഒരുമിച്ചുണ്ടായിരുന്ന സാഹചര്യത്തിൽ ആരുടെ കുട്ടിയാണെന്നൊന്നും കറക്റ്റായിട്ട് നിങ്ങൾക്കും അയാൾക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്ന് പറയുമ്പോഴേക്കും വേണമെങ്കിൽ മകൻ ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് അയാളുടെ കുട്ടിയാണെന്ന് പറയാമെന്നേ ഉള്ളൂ. എന്തായാലും സംഭവിച്ച കാര്യം അദ്ദേഹം അറിഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ കാലുപിടിച്ച് മാപ്പ് പറഞ്ഞു. ഇനിയിപ്പം ആർക്ക് തിരുത്താൻ പറ്റില്ല, കാര്യം കുട്ടിയും ഉണ്ടായിപ്പോയി. അയാളുടെ കുട്ടി അല്ലെങ്കിൽ അത് അയാളുടെ പേരക്കുട്ടിയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകളാണ്. കാര്യം ഇത്രയും നാൾ നിങ്ങൾ പിടിച്ചു നിന്നു, അത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടായ മിസ്റ്റേക്കാണ്. കാര്യം അറിയാത്തത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് പാളിച്ചകൾ പറ്റിയേക്കാം. അത് അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കുക. ഇപ്പോഴെനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അതിൻ്റെ ആവശ്യമില്ല, വികാരങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാം എന്ന് അദ്ദേഹത്തോട് ഉള്ളു തുറന്ന് സംസാരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വാശിയും വരാകം കൊണ്ട് എത്ര തവണ മുന്നോട്ട് പോകും. കാര്യം ഇനിയാണെങ്കിലും പുള്ളിക്കാരൻ്റെ ആരോഗ്യം ഇങ്ങനെ പ്രായമായതുകൊണ്ട് പ്രശ്നത്തിലായിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കൂടെ വേണം, അങ്ങനെ പിണങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റുകൾ ക്ഷമിക്കാവുന്ന ഒരു സമയം തന്നെയാണിത്. അല്ലാതെ അയാളും ഈ പറഞ്ഞതുപോലെ
ചെറുപ്പക്കാരൊന്നുമല്ല, നിങ്ങളും ചെറുപ്പക്കാരിയല്ല. അതുകൊണ്ട് മനുഷ്യസഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജും അല്ലെങ്കിൽ അറിവുമുള്ള സമയമായതുകൊണ്ട് അത് തുറന്ന് പറഞ്ഞ് ക്ഷമിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ മകരന്ന് പറയുന്ന ആൾ പണ്ടൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അയാൾ അയാളുടെ ജീവിതം തേടി പോയ ഒരാളാണ്. സ്വന്തം അച്ഛനെ അധികമൊന്നും ശ്രദ്ധിക്കാത്ത ആളുമാണ് അവൻ. ഇനിയും അവൻ്റേതായിട്ടുള്ള ജീവിതം വെട്ടിപ്പെടുക്കട്ടെ, മറ്റൊരു പെൺകുട്ടി കല്യാണം കഴിക്കട്ടെ, അതിനുവേണ്ടിയിട്ടുള്ള ആലോചനകളും മറ്റു കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതായത് മകനുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താണ്, അച്ഛനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാമല്ലോ. അപ്പം അത് മകനുമായിട്ട് സംസാരിക്കുക, അച്ഛനോട് പറയുക, അവന് വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു അമ്മയുടെയും അച്ഛൻ്റെയും സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് മനസ്സ് മാറ്റി മുന്നോട്ട് പോകാമെങ്കിൽ, കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവിന് മനസ്സിലാകും നിങ്ങൾ മാറി എന്നുള്ളത്. അപ്പം നമുക്ക് ഏത് സമയത്തും തെറ്റുപറ്റാം, അതേപോലെ തന്നെ തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടെ തുറന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നിങ്ങളുടെ സൈഡിൽ തന്നെ നിർത്തുക. എല്ലാവരും എല്ലാം നേർവഴിക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒരു പ്രശ്നവുമില്ല, അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ തെറ്റുപറ്റിയാൽ അത് തുറന്നു പറഞ്ഞിട്ട് നേർവഴിക്ക് പോകാൻ പറ്റുന്ന ഒരാളാണെന്ന് പാർട്ട്ണർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ ദാമ്പത്യ ജീവിതം പിന്നെയും തളിർക്കും ശോഭിക്കും, അത്രയേ ഉള്ളൂ. തുറന്ന് പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോവുക, ശരിയാകും.